അമ്മേ എന്നടാ നിമിഷ രണ്ടുപേരും കൂടെ എന്നാ ഉണ്ടാക്കുന്നേ? ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് പ്രിപ്പയർ ചെയ്തോണ്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. ഒരുപാട് പേര് നമ്മളോട് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോ ചോദിച്ചു കേട്ടോ, നമ്മൾ എന്താ എവിടെയാണ് പോകുന്നതെന്ന് ഒത്തിരി പേര് കൺഫ്യൂഷൻ അടിച്ചു കേട്ടോ. എല്ലാരും വിചാരിച്ചു അമ്മയും ചാച്ചനും തിരിച്ചു പോവാണ്. നല്ലമ്മ അമ്മയും ചാച്ചനും തിരിച്ചു പോവല്ല കേട്ടോ, അവര് ഞങ്ങളുടെ കൂടെ എവിടെ വരുവാണ്? ഗോൾഡ് കോസ്റ്റ്. ഗോൾഡ് കോസ്റ്റ് ഞങ്ങള് ബ്രിസ്ബെയിൻ പോവാണ് കേട്ടോ. ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ഒരു അടുത്തുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേട്ടോ, ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്യൂൻസ്ലാൻഡിലുള്ള ഒരു ടൗൺ ആണ് ഈ ഗോൾഡ് കോസ്റ്റ്, ബ്രിസ്ബെയിൻ അങ്ങനെയൊക്കെ പറയുന്ന കുറെ നല്ല അടിപൊളി ടൗണുകൾ ഉണ്ട് കേട്ടോ, നല്ല സൂപ്പർ സിറ്റികളാണ് കേട്ടോ. അപ്പൊ ഞങ്ങളൊരു എനിക്ക് രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ഓഫ് കിട്ടി, ഞങ്ങൾ എന്നാലും പിന്നെ അങ്ങോട്ടേക്ക് വിടാന്ന് വിചാരിച്ചല്ലേ. പക്ഷേ സൂപ്പർ ട്രിപ്പ് ആയിരിക്കും കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇന്ന് രാത്രിയിൽ നാളെ രാവിലെ പോവാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം ഉണ്ടാക്കുന്നത് നിമിഷയുടെ എഗ് സാൻഡ്വിച്ച് കേട്ടോ. അമ്മയുടെ സ്പെഷ്യൽ എന്താ? നിമിഷ എല്ലാ പ്രാവശ്യവും ഇത് എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പെർട്ട് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് റാപ്പൊക്കെ ഉണ്ടാക്കാന്ന് ഓർത്തോണ്ടായിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും പിന്നെ വേറെ ഒന്നും കാര്യമായിട്ട് നമുക്ക് എടുക്കാനല്ലോ. പിന്നെ നമുക്ക് പിള്ളേർക്കുള്ള എന്തെങ്കിലും സ്നാക്സ് ലേസ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ട് പോകണം. നമ്മൾ എപ്പോഴും ഇങ്ങനെ വലിയ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് പോകണം. അപ്പൊ നമുക്ക് ഇടയ്ക്ക് അങ്ങനെ ഈ കാലത്തൊന്നും ഫുഡിന് വേണ്ടി നമുക്ക് നിർത്തൊന്നും വേണം, നമുക്ക് കാറി ഇരുന്ന് തന്നെ നമുക്ക് നമ്മളിപ്പോ ഒത്തിരി റീജിയനിലേക്കൊക്കെയാണ് പോകുന്നെങ്കിൽ നമുക്കപ്പോ അവിടെ കടയൊന്നും കാണത്തില്ല. അപ്പൊ നമുക്ക് ഇതിങ്ങനെയൊക്കെ കൊണ്ടുപോകണം, നമുക്ക് വിശക്കുമ്പോ അപ്പം അപ്പം കഴിക്കുകയും ചെയ്യാം. പിന്നെ പുറത്തുനിന്ന് അധികം വാങ്ങി കഴിക്കേണ്ട രീതിയിലാണ്. ഒരുപാട് വലിയ ലോങ് ഡ്രൈവ് ആണ് കേട്ടോ, അപ്പൊ നമ്മുടെ സമയം പോകും. നമ്മൾ പുറത്ത് നിർത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പാട്, പിള്ളേരെ കൊണ്ട് ഇറങ്ങാൻ ഭയങ്കര പാടാണ് കേട്ടോ. ശരിക്കും 9 മണിക്കൂറിന് മേളിലുള്ള ഒരു ഡ്രൈവ് ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ നാളെ രാവിലെ ഇവിടുന്ന് ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 4:30 പറഞ്ഞേക്കുന്നത്. 4:30 എന്നൊക്കെ പറഞ്ഞേട്ടോ. പിന്നെ ഞങ്ങള് മാത്രമല്ല പോണേ, ഞങ്ങളുടെ നിങ്ങളും ഉണ്ടായിരിക്കും. അതെ, ഞങ്ങളത് കാണാൻ എത്ര മണിക്ക് ഇറങ്ങും നാളെ രാവിലെ തൊട്ടുള്ള വീഡിയോസ് ഞങ്ങൾ എടുക്കുന്നതാണ് കേട്ടോ. നമ്മുടെ റീപ്പോർട്ടിന് എന്നെ ഇടയ്ക്ക് പെട്ടെന്ന് കരഞ്ഞു കേട്ടോ. എടുത്ത് അമ്മ ഇങ്ങോട്ട് വന്ന് റീപ്പോർട്ടിന് എടുത്താണ് കേട്ടോ. നമ്മുടെ റീപ്പിന് പറഞ്ഞ പോലെ തന്നെ അമ്മ കുറച്ച് പനി ഉണ്ടല്ലോ അമ്മേ. എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ വീട്ടില് നമ്മള് ആർക്കാർന്ന് പനി മിറക്കൂട്ടനാണെന്ന് പനി അല്ലേ അമ്മയ്ക്ക് മിറായി. പയ്യെ ചാച്ചനും തുടങ്ങി, ഇപ്പൊ ചാച്ചനും തുടങ്ങി കേട്ടോ. ചാച്ചൻ അപ്പുറത്ത് റെസ്റ്റ് ചെയ്യാല്ലേ. റീപോർട്ടിന് ചെറിയ പനിയാണ് കേട്ടോ. ഇന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം തോന്നുന്നല്ലേ അമ്മ, മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. പയ്യെ കുറയുന്നുണ്ടെന്ന് തോന്നുന്നു. നാളെ അപ്പത്തേക്കൊന്ന് കുറഞ്ഞാ മതിയായിരുന്നല്ലേ അമ്മേ. വണ്ടി കിടന്ന് അല്ലെങ്കിൽ ഫുൾ ടൈം കിടന്ന് ഉറങ്ങണ്ട വരുമല്ലേ അമ്മ. റീപ്പു നടന്ന് നോക്കി ആ ചിരിച്ചിട്ട ആ ചാടനൊക്കെ ചിരിച്ച് റീപ്പു നടനൊക്കെ ചിരിച്ചിട പാ വയ്യാട്ടോ അവനല്ലേ നമുക്ക് അടഞ്ഞിരിക്കാണ് കേട്ടോ. അങ്ങനെ റീപ്പൂട്ടിന് നാളെ ഞങ്ങളുടെ അടിപൊളിയായിട്ട് വണ്ടി കിടന്ന് ഉറങ്ങൂല്ലേ റീപ്പൂട്ട ഉറങ്ങും. നിമിഷ നേരത്തെ നമ്മുടെ മുട്ടയെല്ലാം കൂടെ നമ്മുടെ ഈ എന്തിനാടി പറയുന്നേ ചോപ്പർ ചോപ്പർ അല്ലേ ചോപ്പറിനകത്തേക്ക് ഇടാണ് കേട്ടോ. നമ്മുടെ സവാള അരിയാൻ ഉദ്ദേശിക്കുന്ന സാധനമാണ് അതിന്റെ അകത്ത്. നിമിഷം മുട്ടയിട്ട് പരീക്ഷിക്കാം. ഞാൻ സാധാരണ ഇതിനകത്ത് തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഫോർക്കൊക്കെ വെച്ച് കട്ട് ചെയ്താണ് ഇതാമിച്ചിന് ചോപ്പറുള്ള പിന്നെ നമ്മൾ എന്താ പരിപാടിക്കൊക്കെ പോകണം. അതാകുമ്പോൾ ഇച്ചിരി എളുപ്പത്തിൽ നമുക്ക് ഇച്ചിരി കുഞ്ഞുകുഞ്ഞായിട്ട് കിട്ടും നമ്മുടെ മുട്ട. തീരെ പൊടിഞ്ഞു പോയാലും കുഴപ്പമില്ല, ഞങ്ങൾ കാണിച്ചുതരാം എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. എന്റെ ഞാൻ കണ്ടുപിടിച്ച രീതിയാണ് കേട്ടോ, ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടുപിടിച്ചത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. നിമിഷം ഞങ്ങളൊക്കെ എപ്പോൾ ട്രിപ്പ് പോയാലും നിമിഷ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ. നിങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ എന്റെ ഫോർക്ക് കൊണ്ട് തന്നെ കുത്തുവാട്ടോ. ചോപ്പായി വരുന്നുണ്ടല്ലോ. കുഞ്ഞുകുഞ്ഞായിട്ട് ഇങ്ങനെ കുഞ്ഞുകുഞ്ഞായിട്ട് വരണം, എന്നാലേ അതിന് ഒരു ടേസ്റ്റ് വരുന്നുള്ളൂ അല്ലേ. ഇപ്പൊ നമ്മുടെ മുട്ടക്കുട്ടന്മാരെ കണ്ടോ, എല്ലാരും നല്ല വെളുത്തുള്ളി മുട്ട ചോപ്പറും കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഇടുവാണ്. എന്നിട്ട് ഈ ബാക്കി ഇരിക്കുന്ന കൂടെ അങ്ങനെ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യുന്നേ. മുട്ടയെല്ലാം ഞാൻ എന്തേ ഇങ്ങനെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ഇനി അതിനകത്തേക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ മയോണൈസ്. മയോണൈസ് നമ്മൾക്ക് ഇവിടുന്ന് മേടിച്ചൊരു മയോണൈസ് ആണ് കേട്ടോ. നമ്മുടെ വോൾ എഗ് തന്നെയാണ് കേട്ടോ, സാധാരണ ഒരു മയോണൈസ് അല്ലേ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മയോണൈസ് അതുപോലെ തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ.
ഇപ്പം ഞാൻ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ശരിക്കും, കാരണം നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകണം കേട്ടോ ഇത്. അപ്പം അതെ, നമ്മുടെ ആവശ്യാനുസരണം കേട്ടോ, ആവശ്യത്തിന് മൈനസ് ഒഴിയുക അല്ലേ. ഇത്ര ഇത്ര കേട്ടോ, തൽക്കാലത്തേക്ക് നമുക്കൊന്ന് കുഴച്ച് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇടുവാണേ. അടുത്തതായിട്ട് ഇടാൻ പോകുന്ന കുറച്ച് പച്ചമുളകാണ് കേട്ടോ, ഞാനത് ഓൾറെഡി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും നമ്മളിതൊന്നും എരിവില്ലാത്ത സംഭവമല്ലേ, അപ്പം നമ്മൾ ഈ പച്ചമുളക് ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, കുഞ്ഞതായിട്ടെ. നല്ലതാട്ടോ, നിങ്ങൾ പച്ചമുളക് ഇടുന്ന എന്തിനാന്ന് വിചാരിച്ച് ഇടാതിരിക്കുന്നത്, കാരണം അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നമ്മൾ ആ സാൻഡ്വിച്ച് നമ്മൾ കടിക്കുമ്പം ഇതെന്താ പറയുക, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ലൊരു ചെറിയൊരു പച്ചമുളക് കടിക്കുന്നതാണ് കേട്ടോ, കാരണം ഒട്ടും എരിവില്ലായിരിക്കും. നമ്മൾ എരിവുണ്ടെന്ന് ഓർത്തുണ്ട് കാരണം നമ്മൾ ആഡ് ചെയ്യുന്ന മുട്ടക്കില്ല, പിന്നെ മയനേസ് അതിനൊക്കെ ഒരു പ്രത്യേക മധുരമാണ്. അതിനിടയ്ക്ക് ചെറുതായിട്ട് നമ്മൾ ഈ പച്ചമുളക് ഇടുമ്പോൾ നന്നായിട്ട് ബാലൻസ് ആകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ പച്ചമുളക് ഇടുന്നത് കേട്ടോ. ഇച്ചിരൂടെ വേണമെങ്കിൽ ഇട്ടാലും ഇതൊന്നും കൂടുതലല്ല കേട്ടോ. ഞാൻ ഏകദേശം ഒരു 8 മുട്ട എടുത്തിട്ടുണ്ടേ. അടുത്തത് ഞാൻ ദേ ശക്കല മല്ലിയില, മല്ലിയിലയുടെ ടേസ്റ്റ് പ്രത്യേക ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ സാൻഡ്വിച്ചിനകത്തെ. അപ്പം എന്തേ, നമ്മൾ നമ്മുടെ മുട്ട മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം, ഇച്ചിരി കൂടി നമുക്ക് മയോണൈസ് ഒഴിക്കാവേ, കാരണം ഇച്ചിരി കൂടി നല്ല ഒരു നനഞ്ഞിരിക്കണം, അതാണ് നല്ല ടേസ്റ്റ് ആണോ, നല്ല സൂപ്പർ. എന്താ പറയാ, നമ്മൾ പോകുന്ന അറിയത്തില്ല കേട്ടോ, നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ മുട്ട പൊരിച്ചത് കൊണ്ടാണ് നമ്മുടെ നാട്ടില് സാൻഡ്വിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ തന്നെ നന്നായിട്ട് മിക്സ് ആയി, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് നനഞ്ഞിരിക്കണം കേട്ടോ. മയോണൈസ് ഒക്കെ നല്ല നല്ല കുതിർന്ന് പറയാ, എന്താ പറയാ, ബ്രെഡിനകത്ത് നമ്മൾ സ്പ്രെഡ് ചെയ്താൽ മതി, നനഞ്ഞു പോകത്തൊന്നും. ഇച്ചിരി ആഡ് ചെയ്യാം കേട്ടോ, ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്തേ, നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരാളെ കണ്ടോ, അവിടെ ക്ലിപ്പ് എടുത്തു ഇവിടെ സ്ഥിരം പരിപാടിയല്ല അമ്മ. ഇപ്പൊ ക്ലിപ്പ് കാണാൻ പാടില്ല, അതെ അതെ, നമ്മുടെ ഈ തുണി തുണി നമ്മുടെ എന്താ പറയാ, തുണി വിരിക്കുന്ന ക്ലിപ്പ് മൂക്കയിലൊക്കെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ മെറുക്കൂട്ട, ഇത് എന്നതീ കാണിക്കുന്ന മാവേ, നോ വിടുക്കി പറഞ്ഞാ മനസ്സിലായ അമ്മയ്ക്ക്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നാട്ടാ അവിടെ മീറ പറഞ്ഞത്. മെറുക്കൂട്ട, ഇത് മിടുക്കി ആണോ എന്റെ കൊച്ചിന്, എവിടുന്ന പഠിച്ചേ നന്നായിട്ട്? പേടിക്കും ഇടുക്കി, കടുവകളും കിടുവകളും എന്നെ കണ്ടാ പേടിക്കുന്നത് കേട്ടോ. വെറും ഇപ്പൊ ഭയങ്കര സംസാരമല്ല അമ്മ, അവള് നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ അമ്മയും ചാച്ചനും വന്നേ പിന്നെ അല്ല അമ്മ, നന്നായിട്ട് എന്നറിയപ്പെട്ട കൂട്ടുകാരേ, നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അന്നേരം ഞാൻ ചാടി ഇവിടെ എടുത്തു കിടന്നു, അറിയൊന്നും അറിയാത്തവരെ കിടന്നു. ചാച്ചനമ്മ ചാച്ചനും അമ്മയും വന്ന പിന്നെ നമ്മുടെ മേർക്കോട്ടം ഭയങ്കര സംസാരമാണ് കേട്ടോ, അവള് ഭയങ്കര ആക്റ്റീവായി, എന്തൊരു അല്ലേ, ഭയങ്കര ആക്റ്റീവായല്ലേ അപ്പൊ. നിമിഷ സഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങിയോ, നിമിഷ തുടങ്ങിയോ. അതിനു വേണ്ടി ഞാൻ ബ്രെഡ് എടുത്തു കേട്ടോ, രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ നമ്മളിനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ സാധനം എന്തേ ഇങ്ങനെ എടുക്കുക, ഇതിനകത്തോട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുക, കഴിഞ്ഞ സ്പ്രെഡ് ചെയ്യുക കണ്ടോ, സംഭവം കഴിഞ്ഞു. നമ്മളിതിനകത്ത് ഇനി ഒരു മൈനസും മൈനസും ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, സംഭവം കഴിഞ്ഞു. നിമിഷ അത് നല്ല സൈഡിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ചാ പോരാ, ഇനി എന്തെങ്കിലും വേറെ ഉണ്ടോ? ഇനി ഒന്നും ചെയ്യുന്നില്ല, ഇനി വേണേ നമുക്ക് എക്സ്ട്രാ മൈനസ് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇവിടെ ഇപ്പൊ ഇതിന്റെ ആവശ്യമുള്ളൂ, കാരണം ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇതുണ്ടോ നല്ല സ്റ്റഫ്ഡ് ആയിട്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്രെഡിനെ ടോസ്റ്റ് ചെയ്യാം കേട്ടോ, അതിപ്പോ നമ്മളിപ്പോ കൊണ്ടുപോകേണ്ടിയോണ്ടാണ് നമ്മളിപ്പം അത് ശരിക്കും പറഞ്ഞാൽ ടോസ്റ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ നമ്മളിപ്പോ ചൂടോടെ കഴിക്കാണ്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഈ സംഭവം സ്പ്രെഡ് ചെയ്തിട്ട് കഴിച്ചാൽ സൂപ്പർ ആയിരിക്കും. അങ്ങനെ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ. അപ്പൊ എന്താ, ഇച്ചാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്, ഇച്ചാൻ ബാക്കിയൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പം നിമിഷേനെ സഹായിക്കാൻ വേണ്ടി പോകണുണ്ടോ,
ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം നമ്മുടെ ഒരു എൻ്റെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ. കല്യാണം അല്ല, ഒത്തു കല്യാണം. ഇന്ന് എൻ്റെ ഒരു കസിൻ്റെ ആൻമരിയ എന്ന് പറയും നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഷിജാനിയുടെ മോളില്ലേ, ഷിജാനിയുടെ മോളിലെ ഒത്തു കല്യാണം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇത് വേഗം തീർത്തിട്ട് അതിരുന്ന് കാണാനുള്ള കേട്ടോ. അമ്മയൊക്കെ അവിടെ റെഡി ആയിട്ട് സീറ്റ് പിടിച്ചിരിപ്പുണ്ട് കേട്ടോ കാണാനായിട്ട്. ദേ അമ്മ ലൈവ് കാണണ്ട, നമുക്ക് ലൈവ് കാണണ്ടേ. അമ്മ എൻ്റെ ഫ്രണ്ടിന് മാറുന്നില്ല അവിടെ, ലൈവ് തുടങ്ങിയ ലൈവ് തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ട് ആളവിടെ ഇരിപ്പുണ്ട്. ഞാനും ഞങ്ങളേതായാലും ഇപ്പം ഈ പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒത്തു കല്യാണം കാണാലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നമ്മുടെ ആൻമരിയുടെ എൻ്റെ അനിയത്തിയാണ് കേട്ടോ, ആൻമരിയ മോളുടെ ഒത്തു കല്യാണം ഞങ്ങളെല്ലാവരും ഇരുന്ന് കൂടാൻ പോകണം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കണം. നമ്മുടെ സ്വന്തം ഷിജാനിയുടെ മൂത്ത മോളാണ് കേട്ടോ, ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും. അപ്പം ഓൾ ദി ബെസ്റ്റ് ടു ആൻമരിയല്ലേ നിമിഷ, ആൻമരിയ മോളെ കേട്ടോ, നല്ലൊരു നല്ലൊരു ജീവിതം അവൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ പേര് ബ്രിസ്റ്റൺ എന്നാണ് കേട്ടോ. ബ്രിസ്റ്റണും ആൻമരിയയ്ക്കും എന്താ പറയുക, ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും കേട്ടോ. നല്ലൊരു വിവാഹ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അമ്മേ അല്ലേ, മിസ് ചെയ്യും, മിസ് ചെയ്യും, ഞങ്ങൾ മിസ് ചെയ്യും കേട്ടോ, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇപ്രാവശ്യം ഷെയർ എന്നും കൂടെ പറഞ്ഞ് ലൈക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മളെ സാൻഡ്വിച്ച് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടോ? ഞാനാട്ടോ ഫുള്ള് തേച്ച് വെച്ചത്. നിമിഷ നീ സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാനാണല്ലോ ഫുൾ ഉണ്ടാക്കിയത്, സംഭവം ഞങ്ങൾ ഇപ്പൊ കാണിച്ചു കേട്ടോ. അടിപൊളിയാണ് അതിന്റെ ആ മുട്ടയുടെ മിക്സിംഗ് ആണ് കേട്ടോ. എന്റെ അമ്മയും എന്നെ പുകയ്ത്ത് മേളിൽ കൊണ്ട് വെച്ചേക്കോ കേട്ടോ. വിരളിൽ എണ്ണാവുന്ന സംഭവങ്ങളും ഉണ്ടെങ്കിലും ഇല്ല മേ, എല്ലാ സംഭവം ഉണ്ടാക്കും, ചില സംഭവങ്ങൾ പറയാതിരിക്കുന്നുണ്ടാകും. സൂപ്പർ ആയിട്ട് ഉണ്ടാകും കേട്ടോ. എന്താ പറയാ, മുട്ടയുടെ ആ മിക്സിങ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് വരത്തില്ല. അനിയന് പനിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു വിഷമം സാൻഡ്വിച്ച് കൊട്ടാരം ഞെട്ടരുത്. ഇത് ഞങ്ങളിപ്പോ ഉണ്ടാക്കി അത്രയും മുട്ടയും കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ സാൻഡ്വിച്ച്. എനിക്ക് എത്ര സാൻഡ്വിച്ച് ഉണ്ടാക്കി എണ്ണിക്കാമേ. അമ്മ എന്നാ രണ്ടെണ്ണം ഉള്ളത് രണ്ടായിട്ട് തന്നെ കൂട്ടിയോ? ഒന്ന്. അപ്പൊ 26 മതി, 13 13 സാൻഡ്വിച്ച് അല്ലേ മാ, 13 സാൻഡ്വിച്ച്. ചിക്കനും കൊണ്ട് എന്താ ഉണ്ടാക്കുന്നത്? റാപ്പ്. ഞാൻ ചിക്കനും കൊണ്ട് കുറച്ച് റാപ്പും പിന്നെ മിച്ചമുള്ള ബ്രെഡിൽ കുറച്ച് സാൻഡ്വിച്ചും ചിക്കൻ സാൻഡ്വിച്ചൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നിമിഷയുടെ എഗ്ഗ് സാൻഡ്വിച്ച് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഏറ്റവും വെള്ളിയിരിക്കുന്ന കഴിച്ചത് നമുക്ക് എല്ലാവരും കൂടെ കഴിക്കാം. എനിക്ക് വായിൽ വെള്ളം വരുന്നു. ഞങ്ങൾ കുറച്ച് ചിക്കന്റെ സാൻഡ്വിച്ചും ചിക്കന്റെ റാപ്പൊക്കെ ഉണ്ടാകട്ടോ. അത് നിൽക്കാറ് നിങ്ങളെ കാണിക്കാൻ നമുക്ക് സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ സംഭവങ്ങളും നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇനി ചിക്കൻ പുഴുങ്ങണം. ചിക്കൻ ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ അമ്മ നല്ല സൂപ്പറായിട്ട് ചിക്കൻ മുറിച്ചു വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഇവിടെ സാൻഡ്വിച്ചിരിക്കുന്നു. ചിക്കൻ ഞങ്ങൾ മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് ഞങ്ങൾക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. ഒന്നും ചെയ്യാനാട്ടെ, സിമ്പിളാണ്. പറ്റുവാണെങ്കിൽ അടുത്ത ഭാവിയിലുള്ളൊരു വീഡിയോയിൽ നമുക്ക് കാണിക്കാമല്ലോ. മേ ശരിക്കും നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് മൊത്തം ഉണ്ണിയോട് കൂടി എങ്ങനെ കഴിക്കണമെന്നൊക്കെ ഓർക്കും. ഇത് അതിന്റെ രുചി പോലും നമുക്കറിയില്ല. സൂപ്പർ ടേസ്റ്റ് ആട്ടോ, നല്ല രുചിയാ. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിമിഷയുടെ എഗ് സാൻഡ്വിച്ച് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചിക്കൻ സാൻഡ്വിച്ച് റാപ്പൊക്കെ ഞാൻ പിന്നെ ഒരു രീതിയിൽ ഞാൻ കാണിക്കാലാ. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയാട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കല്യാണത്തിന്റെ ഒത്തു കല്യാണം നമുക്ക് കാണാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങള്
എന്താ പറയാ, പെട്ടെന്ന് തിടുക്കത്തിൽ നാളെ പോകാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ അമ്മ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാച്ചനമ്മ തിരിച്ചു പോവുമല്ല, നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ. ഒത്തിരി പേര് പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് ചോദിച്ചോട്ടോ, ഇത് അമ്മയും ചാച്ചനും ഇത്ര പെട്ടെന്ന് പോകുന്ന എന്താന്ന് പേഴ്സണലായിട്ട് ഒത്തിരി പേര് ചോദിച്ചു. അമ്മയും ചാച്ചനും പോവല്ല, ഞങ്ങൾ അടിച്ചുപൊളിക്കുന്ന സമയമാണ്, അടിച്ചുപൊളിക്കുന്ന ശരിക്കും പറഞ്ഞ അമ്മ ഇന്ത്യ ഓസ്ട്രേലിയ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് 6 മാസം കഴിഞ്ഞാൽ തിരിച്ച് ഓസ്ട്രേലിയ വരാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾ അമ്മേനും ചാച്ചനെയും കൂടെ കല്യാണത്തിന് അല്ല ഉത്തരവാദിത്തത്തിനും കല്യാണത്തിനൊക്കെ ആയിട്ട് വിട്ടാൻ കേട്ടോ. അതുപോലെ തന്നെ ഞാനും പോകാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്താൽ, ഞാനും നിമിഷമൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്താണ് കേട്ടോ. പക്ഷെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് അത് നടന്നില്ല കേട്ടോ, ലീവും കാര്യങ്ങളൊക്കെ പ്രശ്നമായതുകൊണ്ട് നമുക്ക് നടന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു വിഷമം ഗോൾഡ് കോസ്റ്റ് പോയി തീർക്കുകയാണ് അല്ലേ അമ്മ. ഞങ്ങൾക്ക് എന്താ പറയാ, ആ ഞങ്ങൾ അവരെ വിളിച്ച് സംസാരിച്ചു കേട്ടോ, അവരൊക്കെ എല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു, എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അത്രയും നമുക്ക് അറിഞ്ഞാൽ മതി, എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കസിൻസും ആൻറ്റിമാരും എല്ലാം അവിടെ ഉണ്ട്, ഷെയ്ജ് ആൻറ്റിയും എന്താ പറയാ എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ കസിനും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് അല്ലേ, കസിൻസ് ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട്, പിള്ളേരും വന്നിട്ടുണ്ട്. എന്നാണേലും അവർക്ക് വലിയൊരു അമ്മയ്ക്കും ബ്രിസ്റ്റിനും നല്ലൊരു ജീവിതം നേർന്നുകൊണ്ട് നിമിഷ ഒരു പാട്ട് പാടി കൊടുത്താൽ അവർക്ക്. അപ്പം ഇത് നമ്മുടെ ആനുമേരി കുട്ടിക്കും ബ്രിസ്റ്റനും വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ട് പാടാൻ പോവാണ് കേട്ടോ. അവരുടെ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എഡിക്കേറ്റ് സ്പെഷ്യൽ പാട്ട് അവർക്ക് വേണ്ടിയിട്ട്. നല്ലൊരു സൂപ്പർ പാട്ട് നമ്മുടെ നിമിഷം പാടിയിട്ടുണ്ട് കേട്ടോ. കല്യാണം എന്താന്ന് പറഞ്ഞമ്മേ? കല്യാണം ഓഗസ്റ്റ് 24 ഓഗസ്റ്റ് 24 കല്യാണം. ഇന്ന് ഒത്തു കല്യാണം അല്ലേ. വീണ്ടും 100,000 എന്താ പറയാ നല്ലൊരു പുതിയ ജീവിതത്തിലേക്കുള്ള ആശംസകൾ ഞങ്ങൾ നേരുന്നു കേട്ടോ. അവർക്ക് നല്ലൊരു ആശംസ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലമ്മേ. ഞാൻ കുഞ്ഞു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാനാണ് കേട്ടോ. ചാച്ച ഇവിടെ കേട്ടോ. ചാച്ച ചാച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചാച്ച എന്നാണ് വിശേഷം? ചാച്ചന് ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ടൊക്കെ കലങ്ങി ഇരിപ്പുണ്ട്. അതെ അതെ. മിറക്കൂട്ട എല്ലാവർക്കും ബൈ ബൈ പറയാവോ? ഒരു ഉമ്മ കൂടെ കൊടുത്തരേ. ഒരു ഉമ്മ വന്നു മിറ ചാച്ചനല്ല എല്ലാവർക്കും കൊടുത്തേ. ഞങ്ങൾ ഈ വീഡിയോ പിടിച്ച് വന്നിപ്പോ കേട്ടോ. അല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങളൊരു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മിറക്കൂട്ടം പറഞ്ഞത് നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ. നാളെ ഞങ്ങൾ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും കേട്ടോ. നമ്മുടെ ഗോൾഡ് കോസ്റ്റ് എന്നുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരുന്നതാണ്. അതുപോലെ എല്ലാവർക്കും ഒരു അടിപൊളി രാത്രി ഞങ്ങൾ നേരുന്നല്ലോ. നാളെ ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും.